ഒഞ്ചിയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ണായിരുന്നുവെങ്കിൽ ചോമ്പാൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മണ്ണായിരുന്നു. സോഷ്യലിസ്റ്റായിട്ടാണ് വി കെ പ്രഭാകരൻ വളരുന്നത്. സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി രാഷ്ട്രീയ പ്രമേയങ്ങളിൽ ജ്ഞാനസ്നാനം ചെയ്ത നാടകങ്ങളുമായി പ്രഭാകരൻ രംഗത്തെത്തി. സാഹിത്യരൂപം എന്നുള്ളത് എനിക്ക് മാത്രമാണ് ആദ്യകാലത്ത് ഞാൻ നാടകത്തിനെ കണ്ടത്. അവതരിപ്പിക്കുന്നത് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ്, ഏതാണ്ട് അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഈ തെരുവ് നാടകങ്ങളും മറ്റേ അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആവശ്യമായി വന്നപ്പോഴാണ് നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇഷ്ടംപോലെ നാടകങ്ങൾ ഒന്ന് എൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. കാരണം ഈ സാംസ്കാരിക വേദി, ഈ സാംസ്കാരിക വേദിയുടെ അനുഭവമുള്ള ആളുകൾ ആയിരിക്കും മിക്കവാറും അന്ന് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ സാംസ്കാരിക രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നാടകങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്ന കേരളത്തിൽ പരക്കെ അന്ന് അവതരിപ്പിക്കപ്പെട്ടുണ്ട്. 1976 ഫെബ്രുവരി 28 അടിയന്തരാവസ്ഥക്കാലം. കമ്മ്യൂണിസ്റ്റ് ഗറില്ലകൾ കെ വേണുവിൻ്റെ നേതൃത്വത്തിൽ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അന്ന് പ്രഭാകരന് 19 വയസ്സ്. അതിനു മുമ്പ് കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു, പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഗറില്ല സൈന്യത്തിൽ. രണ്ടു സൈന്യത്തിലെയും എക്സ് സൈനികനാണ് ഞാൻ. പ്രഭാകരൻ കടന്നുവന്ന ജീവിതത്തെ രാഷ്ട്രീയ ഫലിതത്തിൽ മുക്കിയെടുത്തു. വൈറ്റ് ടെററിനെതിരെ റെഡ് ടെറർ പ്രയോഗിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ നടത്തണമെന്ന് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കുകയും അത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുകയും അതിൽ സഭ ഇവിടുത്തെ ഗറില്ല ഗ്രൂപ്പ് എന്നുള്ള നിലക്ക് ഈ ചോമ്പാലുള്ള ഗറില്ല ഗ്രൂപ്പ് അതിൽ അഞ്ച് പേര് ഇവിടുന്ന് തന്നെ പങ്കെടുത്തു. ഞങ്ങളൊക്കെ വളരെ ചെറിയ പയ്യന്മാരാണ്. സോമശേഖരനും ഞാനും അല്ല ഒരു 18 വയസ്സ് 19 വയസ്സുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആദ്യം പേരാമ്പ്രയിലൊരു സിനിമ ടാക്കീസിൽ എൻ്റെ സിനിമ കാണാൻ വരുന്ന ആളുടെ ഇടയിൽ ഇങ്ങനെ നിന്ന് പിന്നീട് ആ സിനിമ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കാരനൊക്കെ നടന്നു പോവുകയാണ്. അപ്പം സാധാരണ അവിടെ ഒരു എൽഫിൻസ്റ്റൺ എന്നായിട്ട് പറഞ്ഞിട്ട് ഒരു സിനിമ ടാക്കീസ് ഉണ്ട്. അവിടെ സെക്കൻഡ് ഷോ ഉണ്ടാകാറില്ല, പക്ഷെ അന്നെന്ത് ശിവരാത്രിയോ അങ്ങനത്തെ എന്തോ ഒരു യാദൃശ്ചിയായിട്ട് അന്ന് സെക്കൻഡ് ഷോ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഷോ കഴിയാതെ ഈ ആക്ഷൻ നടക്കില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളും ഈ സെക്കൻഡ് ഷോ കണ്ട്. സെക്കൻഡ് ഷോ കണ്ടിറങ്ങി ഈ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് കൂടി തന്നെയാണ് ആ സിനിമ കണ്ടു പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്ന് വേണുവാണ് ഈ ആക്ഷൻ്റെ കമാൻഡർ. വേണു ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തതും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരേ ആക്ഷൻ ഇതാണ്. അതെ, പിന്നെ അയാൾ വേറെ കുറേ ആക്ഷൻ ഉണ്ട്, അതിൽ അയാൾ നിയന്ത്രിക്കുമെന്നല്ലാണ്ട് നേരിട്ട് പങ്കെടുത്തില്ല. കക്കയം പോലീസ് ക്യാമ്പിലെ കൊടിയ മർദ്ദനവും മാനസിക പീഡനവും ഇന്നും പിന്തുടരുന്ന ദുസ്വപ്നം. ഫലിതപ്രിയനായതിനാൽ പ്രഭാകരൻ മൃദുവായി ചിരിക്കുന്നു. ഒരുപക്ഷെ ചിരി മാത്രമായിരിക്കാം ആ ദുസ്വപ്നത്തിന് ഒരേ ഒരു ഔഷധം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ന്യൂമോണിയ രോഗിയായ ഞാൻ ബോധം കെട്ടുപോയി. അപ്പം രാജൻ മരിച്ച ആ സമയത്താണത്. രാജൻ മരിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പിന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അന്ന് ASP അതിലുള്ളത് സുകുമാരൻ നായർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അയാൾ നേരത്തെ നമ്മൾ കാണുന്നുണ്ട്, വടകരൊക്കെ ഇപ്പം കാണുന്ന ഒരാളാണ്. പിന്നെ അയാൾക്ക് അത്യാവശ്യം കവിതേൻ്റെ ഒരു സൂക്കേടൊക്കെ ഉള്ള ഒരു വിഷയമാണ്. ഈ സുകുമാരൻ നായർ ഒരു ഡോക്ടറെ വിളിക്കുന്നു. എൻ്റെ ഭാഗ്യത്തിനത് പൊന്നത്തിൽ കുഞ്ഞത്തുപിള്ളയാണ്. പൊന്നത്തിൽ കുഞ്ഞത്തുപിള്ള എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും പോകുന്നതാണ്, അയാൾ അതിന് എൻ്റെ കൂടെ. അപ്പോൾ കുഞ്ഞബ്ദുള്ള എൻ്റെ ചുവട്ടിൽ സുകാര്യം പറഞ്ഞ് പേടിക്കണ്ട ഞാൻ പറയുന്നുണ്ട്. കുഞ്ഞബ്ദുള്ളയുടെ ഉപദേശപ്രകാരം ഞാൻ വളരെ സീരിയസ് ആണ്, തണുപ്പ് തട്ടിയാൽ ആൾ ക്ലോസ് ആയി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ അന്ന് ഒരു പോലീസുകാരൻ നിന്നിട്ട് കൃത്യമായിട്ട് ഗുളിക ഒക്കെ തരിക. ഗുളിക തരുമ്പോൾ അവൻ്റെ അവൻ്റെ ദേഷ്യം തീർക്കാൻ ഇടയ്ക്ക് ഒരു ചവിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും MM സോമശേഖരനും കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഗറില്ല വിഭാഗത്തിലെ അംഗം. കവിതയിലും ദർശനത്തിലും ചരിത്രത്തിലും അഗാധമായ താല്പര്യം. ദർശനത്തിൻ്റെ വഴിയിൽ ഒരു പിടി കനപ്പെട്ട രചനകൾ. ഞാനും ശ്രീജൻ VC ശ്രീ ശ്രീജനും ഞാനും കൂടി ഉള്ള ചർച്ചയിൽ നിന്നാണ് ആദ്യമായിട്ട് വിപ്ലവം നടത്താനുള്ള തീരുമാനത്തിലെത്തുന്നത്. പിന്നെ അതങ്ങനെ അങ്ങ്
പാർട്ടിയായി മാറുമായിരുന്നു. അല്ലാതെ നക്സൽ ബാരി എന്നുള്ളൊരു ഒരു സങ്കല്പത്തിൽ നിന്നല്ല ഞങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ അന്നത്തെ ഒരു സാഹിത്യവും മറ്റേ ക്യൂബൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വിപ്ലവം നടത്തണം, സാമൂഹ്യ മാറ്റം ഉണ്ടാകണമെന്നുള്ളൊരു ധാരണയെത്തി അത് പിന്നെ അങ്ങോട്ട് നക്സലൈറ്റായി മാറുമായിരുന്നത്. സാർവദേശീയവും ദേശീയവുമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് അതിൽ നിന്ന് നമ്മളത് വളരെ ഇതൊക്കെ ഇന്നിപ്പം തിരിഞ്ഞു നോക്കും പറയുന്നതല്ല, അന്നൊന്നും ഇത്ര ബന്ധിപ്പിച്ച് കണ്ടിട്ടൊന്നുമില്ല. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടുണ്ടായി വന്നൊരു പ്രശ്നമാണ്, സൊസൈറ്റി മാറണം, സമൂഹം മാറണം എന്നുള്ളൊരു തോതൽ. പിന്നെ രണ്ടാമത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇന്നത്തേതിലേക്ക് എത്തുന്ന അപജയം ഏറ്റവും പ്രകടമായി തുടങ്ങുന്നൊരു പീരീഡും കൂടിയാണത്. 70s വിമോചനത്തിൻ്റെ ദശകമായി അനുഭവിച്ച രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സോമശേഖരൻ. നക്സൽബാരിയും ശ്രീകാകുളവും അന്തർദേശീയ തലത്തിൽ ഫ്രാൻസിലെ വസന്തകാല വിപ്ലവവും ക്യൂബയും വിയറ്റ്നാമും പോരാട്ടങ്ങൾക്ക് വീര്യം പകർന്നു. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലെ ഒന്നാം പ്രതി യാതൊരു ഗൃഹാതുരത്വവുമില്ലാതെയാണ് ആ സംഭവം ഓർത്തെടുത്തത്. അടിയന്തരാവസ്ഥക്കേറെ പ്രത്യേകിച്ചും കേരളത്തിൽ കാര്യമായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നില്ല. എല്ലാവരെയും നിശബ്ദമായിരിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു പോലീസ് ഭരണത്തിൻ്റെ ഒരു അന്തരീക്ഷം, അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എന്നാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത്. മറ്റർത്തിൽ സായുധ വിപ്ലവം നടത്താനുള്ള പൊതുപരിപാടി പാർട്ടിക്കുണ്ട്, പക്ഷേ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക എന്നുള്ള ധാരണയിലേക്ക് എത്തുന്നത് ഇങ്ങനൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതിലൂടെ വിപ്ലവം നടക്കുന്ന വിശ്വാസമൊന്നുമില്ല. സ്റ്റേഷൻ ആക്രമിക്കുകയും ആയുധം എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വന്നാലും വാർത്തയാകാതിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അത് വാർത്തയാകുന്ന ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ പാർട്ടിയെ കുറേ കൂടി ഫലപ്രദമായിട്ട് കെട്ടിപ്പടുക്കാനും അത് ഉപയോഗിക്കാനൊക്കെ പറ്റും എന്നുള്ള ഒരു കണക്കൂട്ടലിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത്. സത്യത്തിൽ അന്ന് സ്റ്റേഷനിൽ ഞങ്ങൾ കണക്കൂട്ടിയാലും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന്. സ്റ്റേഷനിലന്ന് ഈ ശിവരാത്രിക്ക് ആയതുകൊണ്ട് പോലീസ് ഇടപാട് കൂടുതലുണ്ടായിരുന്നു, അതിനേക്കാൾ കുറഞ്ഞ ആളുകളാണ് ഞങ്ങളുണ്ടായിരുന്നത്, അവരുടെ എണ്ണത്തോട് ഏതാണ്ട് ഇതാകുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് രണ്ട് തോക്കെടുത്തു പോന്നു. എന്നെ അറസ്റ്റ് ചെയ്യുന്ന പ്രഭാകരൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതില്ലേ, ഒരു സന്തോഷമായിട്ടിങ്ങനെ കിടന്നുറങ്ങിയാണ്. രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ ഒരു തണുപ്പറിഞ്ഞുകൊണ്ടാണ് എണീക്കുന്നത്, ഈ റിവോൾവറിൻ്റെ തണുപ്പില്ലേ. അപ്പോൾ അവിടുന്ന് അപ്പോഴേ മർദ്ദിച്ചൊന്നുമില്ല. ഈ കക്കയം ക്യാമ്പ് നമ്മൾ ധരിക്കുന്ന പോലെ ഒരു അനാർക്കിക്കായിട്ടുള്ള ക്യാമ്പല്ല, വളരെ സിസ്റ്റം ടോർച്ചർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടപ്പിലാക്കിയ ക്യാമ്പാണ്. തോന്നുന്ന ആൾ തോന്നുന്ന പോലെ തല്ലുന്നൊരു സിസ്റ്റം അത് ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ എന്നാൽ പോലും അത് വളരെ സിസ്റ്റമാറ്റിക്കായിരുന്നു. അവിടുന്ന് തല്ലുമൊന്നും ചെയ്യാതെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പുലിക്കോട്ടൻ ഇങ്ങനെ പറയുന്നത്, പുലിക്കോട്ടൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ട്, അവിടെ ഞങ്ങളുടെ രാജാവുണ്ടടാ എന്ന്. ഇങ്ങനെ രാജാവെന്ന് പറഞ്ഞാൽ പുലി ഇയാളെ പഠിക്കലിനെ കുറിച്ചാണ് പറയുന്നത്, ഞങ്ങളുടെ രാജാവുണ്ടടാ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അവിടുന്ന് വഴിക്ക് അവിടെ എത്തുന്നവരെ തല്ലൊന്നുമില്ല, അവിടെ എത്തിയ പിന്നെ യൂഷ്വൽ ട്രീറ്റ്മെൻ്റ്, അതൊരു സാധാരണ സംഭവമാണല്ലോ. മലയാളത്തിൽ ആധുനിക ഭാവുകത്വം ജീവിത നിരാസത്തോളം എത്തിയ ദശാസന്ധിയിൽ നാടിൻ്റെ യഥാർത്ഥ സ്ഥിതിവിശേഷം എന്താണെന്ന് കഥയിലൂടെ പകർന്ന എഴുത്തുകാരനാണ് പി കെ നാണു. അധികം എഴുതിയിട്ടില്ല, പക്ഷേ എഴുതിയതെല്ലാം അടിവരയിട്ട എഴുത്ത്. സ്ഥിതിവിശേഷം ഒരു ആദിവാസി ബാലൻ്റെ ആത്മകഥയിൽ നിന്ന് തുടങ്ങിയ കഥകൾ മലയാള കഥയുടെ പൊതു സ്വഭാവങ്ങളിൽ നിന്നുള്ള കുതറിമാറലായിരുന്നു. പഴയ ബോംബെയിലെ അംബർനാഥിൽ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള ആയുധ ഫാക്ടറിയിലായിരുന്നു നാണുവിന് ജോലി. വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികൻ എന്ന കാരണത്താൽ നാട്ടിലെത്തിയ നാണു അറസ്റ്റ് ചെയ്യപ്പെട്ടു. കക്കയം ക്യാമ്പിൽ പീഡനത്തിനിരയായി. ചോമ്പാലിലെ വീട്ടുമുറ്റത്തിരുന്ന് പി കെ നാണു തൻ്റെ രചനകളെയും ആശയങ്ങളെയും കുറിച്ച് സംസാരിച്ചു. ഇടതുപക്ഷത്തിൻ്റെ അനുഭവം അമൻ നേരത്തെ ഉണ്ടായിരുന്നു, അത് അതിനൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് അന്നത്തെ ഒരു ട്രെൻഡ് കൂടിയായിരുന്നു, ഒരു പറഞ്ഞ മാതിരി അത് ശരിക്ക് അത് ഒരു റൊമാൻറ്റിക് ഇതായി തന്നെ വേണ്ടിക്കല് പറയാം, ഒരു അങ്ങനെയുള്ളൊരിതാണ്. മറ്റതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് താതെ പൊടുത്തുമ്പോൾ വാസ്തവ ജയമർജൻസി കാലത്ത് പിടിച്ചു കൊണ്ട് നാല് തല്ലേലും നമ്മൾക്ക് നമ്മളെ കൊട്ടാര ചെതറിപ്പോയിരുന്നു. അങ്ങനെയാണ് ഇതായിട്ട് എടുത്തത്. കായണ്ണ സംഭവം, ഇപ്പോൾ വാഹനമൊക്കെയുള്ള കായണ്ണ സംഭവത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ ആക്രമമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം ഞാനന്ന് ആ കാലത്ത് രീതിയിൽ വന്നായിരുന്നു ഇവിടെ, പക്ഷേ ഞാൻ ഈ ആക്രമണമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. പക്ഷേ ഇതുമാതിരി അന്നത്തെ ഈ സ്ട്രീറ്റ് മാഗസീനിലും അതിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കോംബ്രേഡ് അല്ല ഇത് അതുവരെ എന്നാണ് ഞാൻ സീജൻ ഇറക്കിയ അതിൽ ആദ്യത്തിലൊക്കെ തന്നെ ഞാനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോയത്.
പിടിച്ചിട്ട് കൊണ്ടുപോയത് ചോദ്യം ചെയ്ത് രാത്രി പറഞ്ഞാൽ മതി പഠിച്ചക്കാലത്ത് ഏതാണ്ട് 2-3 മണിക്ക് വന്നിട്ട് വലിയ ടോർച്ചറായിട്ടും കാര്യങ്ങളായിട്ടും വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വേണ്ടതൊക്കെ തന്ന് പിരിച്ചു വിടുകയാണ്. കാരണം ഞാൻ എനിക്ക് അവരുടെ എൻ്റെ അടുത്തൊന്നും കിട്ടാനില്ല അവർക്ക്, കാരണം ഞാനിതുമായിട്ട് ഈ ആക്രമമായിട്ട് എനിക്ക് ആരും ബന്ധമില്ലായിരുന്നു. പക്ഷേ ഇവരുമായിട്ടുള്ള ഒരു അനുഭവം അങ്ങനെ ഇവർ വരും എൻ്റെ ഞാൻ ലീവിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് വരും ഞാൻ അങ്ങോട്ട് പോകും അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പരമ്പരാഗത ഇടതുപക്ഷത്തിന് ചെയ്യാൻ പറ്റാത്തത് CPML അല്ലെങ്കിൽ നക്സലായിട്ട് അഭിമുഖികളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ ഒരു ബോധം ഉണ്ടായിരുന്നു. അത് ശരിയാവില്ല എന്നുള്ളത് വേറെ കാര്യം. സാമൂഹിക മാറ്റത്തിനായി ഉറക്കമൊഴിച്ചവരും രക്തം കൊണ്ട് അതിന് വില കൊടുത്തവരും ഉണർന്നിരിക്കുന്നവരുമായ കുറച്ചു മനുഷ്യരുടെ ജീവിതത്തിലൂടെയാണ് യാത്ര ഇതുവരെയും സഞ്ചരിച്ചത്. ഒന്നാകെ തിരക്കുപിടിച്ച ഈ ലോകത്തിൽ സ്വപ്നം കാണുന്ന കുറേ മനുഷ്യരുമുണ്ട്.